എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ മണികണ്ഠൻ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ വീട് റിലീസാകാൻ പോകുന്ന റഷ്യ എന്നുള്ള ഫിലിമിൻ്റെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഫിലിമിലേക്ക് ഞാൻ വന്നത് ഒരു ഓഡീഷൻ വഴിയാണ്. ഓഡീഷൻ ചെന്നപ്പോൾ ആദ്യം ഡയറക്ടറിനോട് ചോദിച്ചത് ഉറങ്ങാത്ത ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോന്നാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കമെന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഉറങ്ങാത്ത ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ എനിക്ക് തന്നായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എൻ്റെ ക്യാരക്ടറിന് ഒരുപാട് ചെയ്യാനുള്ള എല്ലാ ചാൻസും ആ സ്ക്രിപ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്തോഷവും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സെറ്റാണെങ്കിലും വളരെ കംഫേർട്ടായിരുന്നു. ഡയറക്ടർ, പ്രൊഡ്യൂസർ, കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഭയങ്കര കംഫേർട്ടായിട്ടാണ് കൊണ്ടുപോയിരുന്നത്. റിയലായിട്ട് നടത്തിയൊരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് ഈ സിനിമയിൽ പറയുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഈ സിനിമയിൽ പറയുന്നത്. ഉറക്കം നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മൾ എങ്ങനെയാവും എന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സിനിമ കണ്ടാൽ നമുക്ക് ഡീറ്റെയിലായി മനസ്സിലാക്കാൻ പറ്റും. ഒരു ഉറക്കം മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഈ സിനിമ ഒരു ത്രില്ലർ ടൈപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ഘട്ടം കഴിയും തോറും അടുത്തത് എന്താണ്, എന്ത് സംഭവിക്കും, എങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത്, മറ്റുള്ളവരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതൊക്കെ നമുക്ക് വല്ലാത്തൊരു ആകാംക്ഷയായിരിക്കും ഈ സിനിമയുടെ ഓരോ ഘട്ടം കഴിയുന്നവരും നമുക്ക് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു ലാഗിങ്ങും ഇല്ലാണ്ട് ഓരോ സമയം കഴിയും തോറും സസ്പെൻസാണ് ഈ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും ഈ സിനിമ റിലീസാകാനുള്ള ത്രില്ലിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാണണം, ഞാനും കാണാനുള്ള ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഈ സിനിമയിൽ എന്നെ ഉദ്ദേശിച്ച ഡയറക്ടർക്കും പ്രൊഡ്യൂസേഴ്സിനും അസോസിയേറ്റ്സിനും എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കാണണം, ഞങ്ങൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യണം.